ആളുകൾ എന്നെ കുറിച്ച് നെഗറ്റീവ് തന്നെ പറയണുള്ളൂ, ഫുള്ള് നെഗറ്റീവാണ് ആൾക്കാർ. എന്താണ് ആളുകൾ ഇങ്ങനെ? ഇത് മനസ്സിലാക്കണമെങ്കിൽ ഹോജയുടെ ഒരൊറ്റ കഥ മതി. പതിവ് പോലെ ഹോജ നടക്കാനിറങ്ങുക, കഴുതയും അതോടൊപ്പം തന്നെ തൻ്റെ മകനുമുണ്ട്. മകന് ചെറിയ കുട്ടിയാണ്. അങ്ങനെ ഇവർ യാത്ര ചെയ്യുമ്പോൾ ഹോജ ഈ കഴുതപ്പുറത്ത് ഇരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു നാട്ടിലെത്തി. അപ്പോൾ നാട്ടുകാരൊക്കെ ചോദിച്ചു, അല്ല മനുഷ്യ, നിങ്ങൾ ഈ ചെറിയ കുട്ടീനെയും നടത്തിയിട്ടാണോ നിങ്ങൾ ഈ തന്തായിട്ടുള്ള നിങ്ങൾ ഇതിമ്മോ കയറിയിരിക്കണത്? നിങ്ങൾക്കൊന്ന് ആ കുട്ടീനെ ഒന്ന് പരിഗണിച്ചുകൂടെന്ന് ചോദിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, അവിടെ നിന്ന് അവർ പോയി അടുത്ത നാടെത്തുന്നതിന് മുമ്പ് തന്നെ ഈ മകൻ അതിൽ കയറ്റിയിരുത്തിയിട്ട് യാത്ര തുടർന്നു. അങ്ങനെ നടക്കുന്ന ഇടയിൽ അടുത്ത നാട്ടിലെത്തി. അവിടുത്തെ ആളുകൾ പറഞ്ഞു, ഓ എന്നാലും കണ്ടില്ല ആ കുട്ടിയുടെ ഒരു ഗമ, ആ വയസ്സായ ആളെ നടത്തിയിട്ടാണ് ആ കുട്ടിയമ്മ കയറി നിൽക്കുന്നത്. അങ്ങനെ ഹോജ അടുത്ത നാട്ടിലേക്ക് പോകുമ്പോൾ അവർ രണ്ടുപേരും കൂടി അതിൽ കയറിയിട്ട് യാത്രയായി. അപ്പോൾ പറഞ്ഞു, ഓ ഇത്രയും പാവപ്പെട്ട ഒരു കഴുതേൻ്റെ പുറത്ത് ഈ രണ്ടാളുകളും കൂടി കയറിയിട്ട് ആ കഴുതയുടെ ഒരു സ്ഥിതി എന്താണ്? അങ്ങനെ ഇവരെന്ത് ചെയ്തു, ഗതിയില്ലാതെ രണ്ടുപേരും ഇറങ്ങിയിട്ട് ഈ കഴുതയായിട്ട് ഇങ്ങനെ നടക്കുക. അടുത്ത നാട്ടിലെത്തി. ആ നാട്ടുകാർ പറഞ്ഞു, ഓ മൂന്ന് കഴുതകൾ ഇങ്ങനെ വരിക, ഒരു കഴുത ഉണ്ടായിട്ട് അതെങ്ങനെ ഉപയോഗിക്കേണ്ടത് പോലും അറിയാത്ത ഈ ആളുകൾ എന്തൊരു കഴുതകളാണ്. ഇത് പറഞ്ഞോടുകൂടി ഹോജ തീരുമാനിച്ചു, ആളുകളെ വർത്താനം നിർത്തിയിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ തന്നെയാണ് സമൂഹത്തിൻ്റെ അവസ്ഥ. ആളുകൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും, എന്ത് ചെയ്താലും പ്രശ്നങ്ങളായിരിക്കും, കുറ്റങ്ങളായിരിക്കും. മൈൻഡ് ചെയ്യരുത്, നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാം. ഓക്കെ, ബൈ.